പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് മുളത്തൈ നട്ടുകൊണ്ട് സെൻറ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ NSS വളണ്ടിയർമാർ. ചാലക്കുടി സെൻറ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിലെ NSS യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ June 5 പരിസ്ഥിതി ദിനാചരണം നടത്തപ്പെട്ടു. ചാലക്കുടി പുഴയോര തീരത്ത് 30 മുളത്തൈകൾ നട്ടുകൊണ്ടാണ് അവർ മാതൃകയായത്. വാർഡ് കൗൺസിലർ വിജയ് ജോജി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രകൃതിയോടുള്ള സ്നേഹം ഒരു പടി കൂടി ഏവരെയും മനസ്സിൽ ഉണർത്തുന്നതിന് ഈ ദിനാചരണത്തിന് സാധിച്ചു. നമ്മളോട് ഭംഗിയായിട്ട് പ്രോഗ്രാം നടത്താൻ പറഞ്ഞ അച്ഛനെയും ഓർത്തുകൊണ്ട് നമ്മുടെ ഈ കോളേജിലുള്ള അധ്യാപകരുണ്ട്, അനധ്യാപകരുണ്ട്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ. നമ്മൾ 2007 തന്നെ ഒരു നാച്ചുറൽ ക്ലബ്ബ് പൂഞ്ചോല എന്ന് പറഞ്ഞ് നമ്മളൊരു നാച്ചുറൽ ക്ലബ്ബ് നമ്മുടെ സെൻറ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസിൻ്റെ കീഴിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്കിവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഒക്കെ വന്നത് ഇന്ന് ഇവിടെ ജീവിച്ചിരിപ്പില്ല ഡോക്ടർ ലതാ മേഡാണ്. ഞങ്ങൾ ജോജിയേട്ടനും നമുക്കെല്ലാവർക്കും അറിയാം, ഈ സംരക്ഷണ പുഴ സംരക്ഷണ സമിതിയും മറ്റു കാര്യങ്ങളുടെ എല്ലാ ഭാഗങ്ങളായിട്ട് അന്ന് നമുക്ക് പല കഥകൾ പറഞ്ഞു തന്ന് ആ ഡോക്ടർ ലതയാണ് നമുക്ക് ഈ പൂഞ്ചോല എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പേര് നമുക്ക് തരികയും അത് അന്ന് തുടങ്ങി നമ്മുടെ എല്ലാ കുട്ടികളും ഓഗസ്റ്റ് നമ്മൾ ഈ ജൂൺ 5 നമുക്ക് നടന്നില്ലെങ്കിൽ തന്നെ 6 or 7 ആ ദിവസങ്ങളിൽ അനുബന്ധിച്ച് നമ്മൾ പലതരത്തിലുള്ള പ്രോഗ്രാമുകൾ പലതരത്തിൽ ചെടി നടുകൾ ഒക്കെ ചെയ്ത് നടന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതേ ഇതിൽ ജോജിയേട്ടൻ്റെ സാന്നിധ്യത്തിൽ തന്നെ നമ്മളെ തൊട്ടപ്പുറത്ത് നമ്മുടെ പള്ളിയിൽ നമ്മളെന്ത് ചെയ്തു, കപ്പോളയിൽ ചെടികൾ നട്ടു. ആ ചെടികൾ നട്ട ചെടികൾ ഒന്നും തന്നെ പോയില്ല എന്ന് മാത്രമല്ല അതിന്ന് വളരെ നല്ല രീതിയിൽ നിൽക്കുന്നു. അതിനൊപ്പം ഇന്ന് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചെടി നടൽ കഴിഞ്ഞാൽ അവിടെ പോയി നമ്മുടെ കുട്ടികൾ അത് 6-7 ചെടികൾ അതിന് വളമിടുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നും നമ്മൾ ഒന്നും പറയാതെ തന്നെ നിങ്ങൾ ചാണകവും ഇതും ആണ് വെച്ചിരിക്കുന്നത്. ഇന്നത്തെ പ്രത്യേകിച്ചായിട്ടുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്ലാസ്റ്റിക്കിനെ നമ്മൾ വർജിക്കുക, ഒപ്പം തന്നെ ചെടികൾ വയ്ക്കുക. അത് വളത്തിൻ്റെ കാര്യത്തിലായാലും എന്ത് കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഊർന്നൽ കൊടുക്കുന്ന ഓർഗാനിക് ഫാമിങ്ങിനും ഓർഗാനിക്കുമായിട്ട് ബന്ധപ്പെട്ട വളങ്ങളും ഈവൻ കീടനാശിനികളാണെങ്കിൽ കൂടി അതെല്ലാം തരത്തിൽ ഓർഗാനിക്കായിട്ടുള്ള കാര്യങ്ങൾ സിന്തറ്റിക്കിനെ വർജിക്കുന്നു. കാരണം അത് നമ്മളുടെ ഭക്ഷ്യസുരക്ഷയുടെ ഭക്ഷ്യ സംസ്കരണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന ചെടികൾക്ക് ജീവനുണ്ടെന്ന് നമുക്കറിയാം. അത് വലിച്ചെടുക്കുന്ന ഈ വളങ്ങളിലും അതിൻ്റേതായിട്ടുള്ള കാർസിനോജനിക് എഫക്റ്റുകൾ പിന്നീട് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സിലോ വെജിറ്റബിളിലോ റൈസ് ധാന്യങ്ങളോ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഓർഗാനിക് ഫാമിങ്ങിന് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതും പ്ലാസ്റ്റിക് പോലെയുള്ള ഐറ്റങ്ങളെ മാറ്റി